നികുതി ഇളവ് ആവശ്യമാണെന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ അത് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സർക്കാരും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സംഗതി ഓർക്കേണ്ടത്, ഗവൺമെൻറ്റിന് നികുതി പിരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് വ്യാപാര മേഖല. അതിൽ ഏറ്റവും കൂടുതൽ നികുതിയുള്ള വിഭാഗം എയർ കണ്ടീഷൻ 28%, മറ്റു പല സാധനങ്ങൾക്ക് 28%, അതായത് വിലയുടെ 1/3 നികുതിയാണ്. ഞങ്ങളെപ്പോലുള്ള ഗൃഹോപകരണ വ്യാപാരികൾ 2-3 മിനിമം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ മുഴുവനും 28%, 18% ടാക്സ് ഞങ്ങൾ കമ്പനികൾ വഴി ഗവൺമെൻറ്റിൽ അടച്ചു കഴിഞ്ഞു. ഈ പ്രോഡക്റ്റുകൾ വിറ്റതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ നികുതി തിരിച്ചിട്ടുള്ളൂ. അഥവാ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ 1/4 അല്ലെങ്കിൽ 20-25% ടാക്സായിട്ട് ഗവൺമെൻറ്റിൽ അടച്ചു കഴിഞ്ഞു. ഓരോ പ്രോഡക്റ്റും വാങ്ങുമ്പോൾ ഞങ്ങൾ ടാക്സ് ഉൾപ്പെടെയുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് വിൽപ്പന നടക്കണം. ഇനിയുള്ള കാലങ്ങളിൽ വിൽപ്പന കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ഞങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് ബോറോ ചെയ്ത പൈസ ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചിരുന്ന സ്റ്റോക്കായിരിക്കും. അതിന് ഗവൺമെൻറ്റിൽ നിന്നൊരു സപ്പോർട്ട് തരാം എന്നുള്ളൊരു ബേസിക് ആവശ്യം തന്നെയാണ്. അത് ഗവൺമെൻറ് ഏത് തരത്തിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ സാഹചര്യത്തിൽ വിൽക്കുന്ന ഓരോന്നിനും 1% സെസ് കൂടി അടച്ചുകൊണ്ടിരിക്കുകയാണ്. സെസ്സൊക്കെ പിൻവലിക്കേണ്ട സമയമായി. അതിനേക്കാൾ വലിയ കലാമിറ്റിയാണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ കസ്റ്റമറോട് സെസ് പറഞ്ഞ് അഡീഷണൽ വാങ്ങാറില്ല. ഒരു പ്രോഡക്റ്റിന് എന്ത് വിലയ്ക്കാണോ വിറ്റുകൊണ്ടിരുന്നത് അതേ വിലയ്ക്ക് തന്നെ വിൽക്കുകയും 1% ഞങ്ങൾ സെസ്സായിട്ട് അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 1% കൂടെ അഡീഷണൽ പേയ്മെൻറ്റ്. ഇത്തരം നികുതികൾ കുറച്ചില്ലെങ്കിൽ ഈ മേഖല മൊത്തം പ്രശ്നത്തിലേക്ക് പോകും. ഇതെന്ന് റിക്കവർ ചെയ്യുന്ന ഞാൻ അറിഞ്ഞുകൂടാ. നേരത്തെ സൂചിപ്പിച്ച മാതിരി കൊറോണ തന്നെ എന്ന് തീരുന്നറിയില്ല ജനങ്ങൾക്ക്. കൊറോണ തീർന്നാൽ തന്നെ എക്കണോമി എന്നത്തേക്ക് ബാക്കപ്പ് ആവുമെന്നറിയില്ല. ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയാണ് ഓരോരും. അപ്പോൾ ഏതാണ്ട് 50,000-60,000 പേര് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നേരിട്ട്. ഇൻഡയറക്റ്റായിട്ട് അത്രയും തന്നെ ആളുകളുണ്ട്. അപ്പോൾ ഈ മേഖലയെ തന്നെ പിടിച്ചു നിർത്തേണ്ടത് ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ആവശ്യം. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഗൃഹോപകരണ രംഗം ഒരു അവശ്യ സർവീസപ്പിൻ്റെ ഭാഗമാണ്. ഒരു ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഒരു ഫ്രിഡ്ജോ ഒരു മിക്സിയോ ഈവൻ ഒരു ടി വി ഒരു എ സി ഉൾപ്പെടെ, എ സി ചിലർക്കെങ്കിലും അത്യാവശ്യമല്ലായിരിക്കാം, പക്ഷേ ഫാൻ മിക്സി ടി വി ഒക്കെ വീടുകൾക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൗണായി വീടുകളിലിരിക്കുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ വ്യവസായങ്ങൾക്കാണ്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നികുതി ഇളവ് നൽകി കസ്റ്റമറെ വീടുകളിലിരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കത്തക്ക രീതിയിലേക്ക് അഫോർഡബിളായ രീതിയിലേക്ക് ഇതിനെ വിൽക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാമെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള നികുതികളും അതിനോട് കൺസെഷനാണ്. ഒരു ഡിലേ കിട്ടിയിട്ട് കാര്യമില്ല, ഇളവ് തന്നെയാണ് വേണ്ടത്. ശ്രീ എസ് മുരളീധരൻ.